മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകും. ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ അന്വേഷണ സംഘം എതിർക്കുന്നത്? ലിബീഷ്, ആലുവയിലെ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടൻ മുകേഷ് MLA മരട് പോലീസ് കേസെടുത്തത്. IPC 359A, 354, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മുകേഷിനെതിരെ കേസെടുത്തത്. ഈ കേസിനെതിരെ കഴിഞ്ഞ ദിവസം മുകേഷ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യഹർജിയിൽ മുകേഷിന്റെ അറസ്റ്റ് നാളെ വരെ കോടതി തടഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ, അറസ്റ്റ് തടഞ്ഞ പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പിന്റെ ഭാഗമായി മുകേഷിന്റെ മരടിലെ ഫ്ളാറ്റിന്റെ താക്കോൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ഫ്ളാറ്റിന്റെ താക്കോൽ നൽകാൻ മുകേഷിന്റെ അഭിഭാഷകനും തയ്യാറായില്ല. മുകേഷ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി കോടതിയിൽ രേഖാമൂലം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ ഇക്കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കും. മുകേഷ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ സംഘം ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുക. പക്ഷേ മുകേഷിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അദ്ദേഹം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. നിയമസഭാ സ്പീക്കറുടെ പ്രത്യേക അനുമതി വേണം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ സ്പീക്കറുടെ അനുമതി അടക്കം ആവശ്യമുണ്ട്. എന്തായാലും ഇന്ന് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും, ആ നിലപാടിനനുസരിച്ചായിരിക്കും അന്വേഷണ സംഘം ഇനി മുന്നോട്ട് പോവുക. ലിബീഷ്. ശരി, നിതേ.